ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോഴും നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ അരക്ഷിതാവസ്ഥയ്ക്ക് എതിരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം നമ്മൾ നിലനിർത്തിയാൽ നമുക്ക് അൽഹംദുലില്ലാ ഒരുപാട് സഹായങ്ങളും ഗുണങ്ങളും നമുക്കുണ്ടാകും. ആ ബന്ധം നമ്മൾ നിലനിർത്തണം. ആ ബന്ധം നിലനിർത്താനുള്ള ഒരു മാർഗം വഴിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അത് സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ കുദരത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത് വേറെ അർത്ഥമൊന്നുമില്ല, വേറെ ചർച്ചയുമില്ല. ഇവിടെ സഹാബാക്കളൊക്കെ സഹായം തേടിയത് നബിതങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുണ്ട് ചോദിച്ചു, ഉടനെ സഹായം കിട്ടുകയും ചെയ്തു. എല്ലാവരും രംഗത്തേക്ക് വന്നിട്ടുണ്ട്, വരാത്തവർ ആരുമില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സ്വാലിഹീങ്ങളുടെ ദുആയാണിത്, സത്യവിശ്വാസികളുടെ ദുആയാണ്. വലിയ വലിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് തന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഇളകി പോകുമെന്ന് കണ്ടപ്പോ അവർ അള്ളാഹുവോട് പറഞ്ഞ വാക്കാണിത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, അവർ അള്ളാഹുവോട് പറഞ്ഞ വാക്കാണ്. എത്രയെത്ര പ്രവാചകന്മാർ, അവരുടെ എതിരാളികൾ ഭൂരിപക്ഷത്തിന്റെ ഉടമകളായിരിക്കെ അവരുമായി സമരം ചെയ്യേണ്ടി വന്നില്ലേ? അവർ ആ സമരം ചെയ്തതിന്റെ പേരിൽ എത്ര വലിയ എതിരാളികളുടെ ബോംബുകളാകട്ടെ, വെടിയുണ്ടകളാകട്ടെ, അവരുടെ പ്രതികരണങ്ങളിൽ, അവരുടെ പ്രതിഷേധങ്ങളിൽ, അവരുടെ പ്രകടനങ്ങളിൽ, അവരുടെ പ്രകമ്പനങ്ങളിൽ അവർക്ക് തളർച്ചയോ ബലക്ഷയമോ ക്ഷീണമോ ബാധിച്ചിട്ടില്ല. സഹാബാക്കൾക്ക് അങ്ങനെ തന്നെ സധൈര്യം മുന്നോട്ട് നിന്നു, അവർക്കൊന്നും അങ്ങനെ ഒരു ക്ഷീണം ബാധിച്ചിട്ടേയില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടേയില്ല, വിഷമമുണ്ടായിട്ടേയില്ല. ഇങ്ങനെ ഈ ഭൂരിപക്ഷം അവരുടെ അരികിലേക്ക് അടുത്തു വരുമ്പോ അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا. നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ, ഫാറൂഖ് മുസ്ലിം അറിഞ്ഞു വാഹകറി രണ്ടി കസേര വേണമെങ്കിൽ അങ്ങോട്ട് ഇട്ടുകൂടെ, പിറകിലോട്ട് ബാക്കൽ ആരെങ്കിലും മന സംഘാടകരെ ആരെങ്കിലും വന്നെടുത്തണ്ട്. ഈ രണ്ട് മൂന്നല്ലേ അവർക്ക് ഇവിടെ ഇരിക്കുക, അവർ മടിയാണെങ്കിൽ അങ്ങോട്ട് ബാക്കിലിട്ടോടും, റോഡിട്ടോടും, ആ റോഡ് നടുക്കോടിട്ടോടും. അപ്പൊ അന്നെ ആരും പോകില്ലല്ലോ, അങ്ങോട്ടിട്ടോ, അവിടെ ഇരിക്കട്ടെ, ഇരിക്കട്ടെ, ഇരുന്ന് കേൾക്ക്. ഇരുന്ന് റാഹത്തായിട്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് ഇരുന്ന് പ്രസംഗിക്കാനും റാഹത്ത് വരിക. നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു വിഷമമുണ്ട്, അത് പറയുന്നു നല്ലപോലെ കേട്ടിട്ടൊക്കെ പോ. എന്നാ ഇപ്പൊ എല്ലായിടത്തും വാതിന് ഭയങ്കര ആളാ, ഓ നല്ല കണ്ണൂരൊക്കെ പോയി ഭയങ്കര ആള്, അതിന് മുമ്പും ഭയങ്കര ആള്. നമ്മുടെ പിന്നെ സ്ഥലത്തിന്റെ പേരെന്താ, പള്ളിത്തുണ്ടോ, പള്ളിത്തുണ്ടിലൊക്കെ ഭയങ്കര ആളല്ലായിരുന്നു എല്ലാ വർഷത്തേക്കാള്. പേടിയായിപ്പോ ഓടിച്ചു വിടുവോന്ന്. അപ്പൊ എല്ലാരും അങ്ങനെ വന്ന് സദസ്സിരുന്ന് ദുവാരുന്ന് എങ്ങനെയെങ്കിലും പടച്ചവനെ ഇതൊന്ന് തീർന്നു കിട്ടി. ഇനി അങ്ങനെ നിയമം നമുക്ക് അനുകൂലമായെങ്കിൽ പിന്നെ വാതിന് ആരും വരുമില്ല. ആള് ഭയങ്കര ആള്, എല്ലാ സ്ഥലത്ത് ഇപ്പൊ ആള് കൂടുതലാണ്. ഇപ്പൊ ഈ വിഷയം പ്രസംഗിച്ചാലും മതിയെന്ന ആൾക്കാർക്ക് വേറെ ഒരു വിഷയം ഇപ്പൊ കേൾക്കണ്ട, അതാണ് ഏറ്റവും വലിയ രസം. പക്ഷെ ഒരു രക്ഷയില്ല, ബീവി അങ്ങനെയൊന്നും പ്രസംഗിച്ചില്ല. ഇത് കേൾക്ക്, ഇത് എതിലേക്ക് നമ്മൾ എങ്ങനെ വരണം, എങ്ങനെ മടങ്ങണം, സഹായം വേണോ, അല്ല പറഞ്ഞത് എന്താ, അതൊന്ന് നിങ്ങൾ കേട്ടോ.
സമരമൊക്കെ ചെയ്തു അതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ സമരത്തിൽ വിജയിക്കണ്ടേ, വിജയം കിട്ടണമെങ്കിൽ എന്താണ് പരിഹാരം, അതാണ് നമ്മൾ പറയുന്നത്, അതാണ് മനസ്സിലാക്കുന്നത്. നബീന റസൂൽ തങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ അതുകൊണ്ടൊന്ന് കേട്ടിട്ട് നമുക്ക് പോകാം ഇൻഷാല്ലാ. അമ്മ അവരുടെ ദുആ എന്തായിരുന്നു, സമരമുഖത്ത് നിന്നവരുടെ ദുആ എന്തായിരുന്നു? അമ്മാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലൂ ربنا اغفر لنا ذنوبنا. അവരുടെ ഒന്നാമത്തെ ദുആ അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെ നീ മാപ്പ് ചെയ്യണേ, അല്ലാ നിന്നോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ചവരാണ് റബ്ബേ, ഒരുപാട് അധർമ്മത്തിന് കൂട്ടുനിന്നവരാണ് നാഥാ, അതിലൂടെ തെറ്റുകൾ അധികമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കറുത്ത പുള്ളികൾ വീണുപോയി പടച്ചവനെ, അല്ലാഹുവേ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നീ നിന്റെ ശത്രുക്കളെ കൊണ്ട് ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ആകയാൽ ഞങ്ങൾ നിന്നോട് പശ്ചാത്തപിക്കുന്നു നാഥാ, റബ്ബന ഗഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങളെ നീ ഏറ്റെടുത്ത് മാപ്പ് ചെയ്ത് ഞങ്ങളോട് കരുണ ചൊരിയണേ അല്ലാ. അവര് ദുആച്ചി ആദ്യം പറഞ്ഞ വാക്കതാണ്. ഈ സമരമുഖത്ത് നിൽക്കുന്നവർ ആദ്യം പറഞ്ഞ അവരുടെ വാക്കെന്താ? റബ്ബന ഗഫിർ ലനാ ദുനൂബനാ. പാപമോചനം തേടാതെ ഒരു രക്ഷയില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂ. സമുദായമേ നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ചെയ്ത പാപങ്ങൾ ഏറ്റു പറയുന്ന ഒരു കാലം വരെ അല്ലാഹു നമ്മളെ ശിക്ഷിക്കുകയേ ഇല്ല. നമ്മൾ ചെയ്ത പാപം അല്ലാഹു പറഞ്ഞുകൊണ്ടേയിരിക്കണം, പുറത്തു അല്ലാ, പുറത്തു അല്ലാ, പുറത്തു അല്ലാ, സഹായിക്കല്ല, സഹായിക്കല്ല, സഹായിക്കല്ല. നമ്മൾ അങ്ങനെ അല്ലാഹോട് പറഞ്ഞോണ്ടിരുന്നാൽ അല്ലാഹ് നമ്മളെ വേദനിപ്പിക്കൂല, അല്ലാഹ് നമ്മളെ ഇടങ്ങാറാക്കൂല, അല്ലാഹ് നമ്മളെ ശിക്ഷിക്കൂല. ഖുർആൻ പറഞ്ഞ വാക്കായത് وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. استغفار 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 എപ്പോഴും ചോദിക്കണം. കരച്ചിൽ കണ്ണുനീര് ചെയ്തു പോയി ഒരുപാട് തെറ്റ് തെറ്റിയതിന്റെ പേരല്ല അവളെ ശിക്ഷിക്കുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത്. കോടതി ശിക്ഷ വിധിക്കുന്നത് എന്താ? നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിലാണ് ശിക്ഷിക്കുന്നത്. എന്നതുപോലെ തന്നെ നമ്മൾ അല്ലാഹയോട് ഒരുപാട് തെറ്റ് ചെയ്തു, അതുകൊണ്ട് അല്ലാടുത്ത് നമ്മൾ കരഞ്ഞ് കരഞ്ഞ് കേണപേക്ഷിക്കണം അല്ലാഹ് നമ്മളെ സഹായിക്കാൻ കേണപേക്ഷിക്കണം, അല്ല മാർഗമില്ല. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് നിങ്ങളുടെ റബ്ബിന്റെ ആ മഗ്ഫിറത്തിനോട് ധൃതി കൂട്ട്, ധൃതി കൂട്ട്, ധൃതി കൂട്ട്. അല്ലാഹ് പറഞ്ഞ വാക്കതാണ് ധൃതി കൂട്ട്. പെട്ടെന്ന് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട അല്ലാഹ് പുറത്താ, അല്ലാഹ് പുറത്തുതാ, അല്ലാഹ് പുറത്തുതാ, അല്ലാഹ് പുറത്തുതാ, അല്ലാഹ് ധൃതി കൂട്ടാനാ പറഞ്ഞ അല്ലാഹു തആല. സാരിഊ അറബികളൊക്കെ പറയല്ലേ സുറാ സുറാ, യാ അല്ലാഹ് സുറാ സുറാ, ആ സുറാ സുറാ എന്ന് പറഞ്ഞ വാക്കെന്താ? അള്ളാഹുവിനോട് കരുണ ചോദിക്കുക, അള്ളാഹുവിനോട് പാപമോചനത്തേട്, അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നില്ല, കരയുന്നില്ല, പാപത്തെ ഓർത്ത് കരയുന്നില്ല. إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണമോ? നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമേ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണമോ? അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമേ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോ സഹാബാക്കളോട് വിളിച്ചു പറയുകയാ, ഓമോ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണമോ? അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വ്യഗ്രത കാട്ടണേ, തീവ്രത കാട്ടണേ. ഇറങ്ങി ഇറങ്ങി ചോദിക്കും, നാളെ ആക്കാം, നാളെ ആക്കാം, നാളെ ചോദിക്കാം, 27-ന്റെ അവന് ചോദിക്കാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആകട്ടെ. അല്ല, ധൃതി കൂട്ടണം. എപ്പോഴും തൗബ എന്നുള്ളത് താമസിപ്പിക്കാൻ പാടില്ല. എപ്പോഴാ മരിക്കാന്നറിയില്ല. ويقولون متى هذا الوعد إن كنتم صادقين ما
ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون سورة ياسين സഹോദരി മാരേ സഹോദരങ്ങളേ സൂറത്ത് യാസീന ഈ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഓർക്കണേ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുന്നത് മരണ വീട്ടിലാണ് മരിക്കാൻ കിടക്കുന്നവരുടെ അരികിലാണ് മരണപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് വേണ്ടി ഒരു ദുആ ചെയ്യുമ്പോൾ ഓതുന്ന സൂറത്താണ് ഈ സൂറത്ത് മരണമില്ലാത്തവർ വിരളമാണ് ഈ സൂറത്ത് കാണാപ്പാടമില്ലാത്തവർ ചുരുക്കമാണ് പരിശുദ്ധമായ ഈ സൂറത്ത് യാസീനിൽ അല്ലാഹു നമ്മളോട് അറിയിക്കുന്ന താക്കീത് പൊന്നുപെങ്ങളെ അറിഞ്ഞുകൊണ്ടാണോ നീ സൂറത്ത് യാസീൻ ഓതുന്നത് അവർ ചോദിക്കുകയാണ് എപ്പോഴാണ് അല്ലാന്റെ വിധി എപ്പോഴാണ് അല്ലാന്റെ വിളി അല്ലാഹുവിന്റെ തീരുമാനം അതെപ്പോഴാണ് സംഭവിക്കുക അതൊന്ന് പറയണേ അതൊന്ന് നിങ്ങള് സത്യസന്ധം പറഞ്ഞേ പറയും എപ്പോഴാണ് എപ്പോഴാ അള്ളാന്റെ വിളി വരുന്നത് എപ്പോഴാ നമ്മൾ ഇന്ന് വേണമെങ്കിൽ പറയാം നാളെ എവിടെ ആളിയാ കച്ചോളം നാളെ ചാവക്കാട് പോണോ അളിയാ എത്ര മണിക്ക് പോ രാവിലെ അളിയ നിന്റെ അളിയൻ എപ്പോഴാ പോന്നെ അത് മറ്റന്നാളെ അളിയാ ടിക്കറ്റ് റെഡിയാക്കി വെച്ചു എത്ര മണിക്കാ തിരുവനന്തപുരത്ത് എത്ര മണി രാവിലെ 3 മണിക്ക് അളിയാ അല്ലെ നീ കോഴിക്കോട്ട് പോന്നാ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് എന്നാ പോന്നെ 13-ാം തീയതി ഞാൻ പോകും എല്ലാ കൃ കൃത്യമായിട്ട് പറയും പാല എത്ര മണിക്ക് തുടങ്ങി 9 മണിക്ക് എന്നാളിയാ മരിക്കുന്നേ ആർക്കെങ്കിലും ഒരു മറുപടി ഉണ്ടോ എന്നാ മരിക്കുന്നത് എന്നാ പോകുന്ന നമ്മള് പോകണ്ടേ എല്ലാവരും ഗൾഫിലേക്ക് പോകാനും എയർപോർട്ടിൽ പോകാനും റെയിൽവേ സ്റ്റേഷനിൽ പോകാനും ബസ് സ്റ്റാൻഡിൽ പോകാനും ഒക്കെ ഡേറ്റ് ചോദിച്ചു കറക്റ്റ് ഡേറ്റ് പറയുകയും ചെയ്തു ആ സമയം പറഞ്ഞു രാവിലെ പോകണം വയനാട്ടാണ് നാളത്തെ 5-6 ഓർഡർ ഉണ്ട് അതുകൊണ്ട് രാവിലെ ഞങ്ങളൊരു 3 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും എല്ലാം ഓക്കെ ആയിട്ട് രാത്രി കിടക്കും രാത്രി സാധനമൊക്കെ എടുത്ത് വെച്ച് വണ്ടിക്കകത്തെല്ലാം കെട്ടി റെഡിയാക്കി വെച്ച് ഉറങ്ങിട്ട് 3 മണിക്ക് അലാറം വെച്ചിട്ട് രാവിലെ പോകും അളിയാ എന്നാ അളിയാ നീ അങ്ങോട്ട് പോകുന്നത് എവിടെ അളിയാ മറ്റേ അവിടെ 786 എവിടെ അങ്ങോട്ട് പോന്നെ എവിടെ അള്ളാഹുവിന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയോ അള്ളാന്റെ ഫോൺ നമ്പർ ഞാൻ തരട്ടെ അള്ളാന്റെ ഫോൺ നമ്പർ 186 ഒന്നുമല്ല അള്ളാന്റെ ഫോൺ നമ്പർ 2-4-4-3 വിളിച്ചു നോക്കിയാ മതി ഇത് വെച്ചാ മതി നേരെ അങ്ങോട്ട് പോകാം നമ്പരാ വിളിക്കല്ലേ നമ്മളെന്താ വിളിക്കുന്നത് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കാൻ പോണ് പോകാൻ പോവാണ് അത് എന്നാണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണെന്നറിയോ ഈ നാട് ഞങ്ങളുടെ നാട് ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണ് ജനിച്ച മണ്ണ് ഇവിടെ തന്നെ ഈ മണ്ണിൽ ഞങ്ങൾ മരിക്കുക തന്നെ ചെയ്യും ഈ മണ്ണിൽ ഞങ്ങൾ മരിക്കുന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ മണ്ണിൽ ഞാൻ മരിക്കുമെന്ന് പറയാൻ പറ്റുമോ നമ്മളിവിടെ ഇൻഗുലാബ് സിന്ദാബാ ഹിന്ദി ഞങ്ങളുടെ മണ്ണ് ഈ മണ്ണിൽ മരിക്കും ഞങ്ങൾ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഈ മണ്ണിൽ മരിക്കണമെങ്കിൽ അല്ലാഹുവോടുള്ള ധിക്കാരം ആ വാക്ക് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ വമാ തദിരി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദിരി നഫ്സും ബിഐ അർളിൻ തമൂത് ഏത് മണ്ണിലാണ് നീ മരിക്കുക ഏത് രാജ്യത്താണ് നീ മരിക്കുക ഇത് നിനക്കറിയില്ല മകനെ നിനക്കറിയില്ല ഇതിന്റെ അറിയാവുന്ന ഉറവിടം ഉടമസ്ഥനായ അല്ലാഹു മാത്രമാണ് പിന്നെ എങ്ങനെ നീ പറയും ഞാൻ ഞങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചാൽ ഈ മണ്ണിൽ ഞങ്ങൾ മരിക്കും അങ്ങനെ പറയാൻ നമുക്ക് ആവശ്യമില്ല നമ്മൾ പറയേണ്ടത് മണ്ണിന് വേണ്ടി ഞങ്ങൾ ത്യാഗം സഹിക്കുകയും മണ്ണിന് വേണ്ടി ഞങ്ങൾ രക്തം കൊടുക്കാന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഈ മണ്ണിൽ മരിക്കും എന്ന് പറയാൻ പറ്റൂല ചിലപ്പോ അള്ളാഹു തആല നിന്നെ മക്കയിൽ മരിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിലോ മദീനയിലാ മരിപ്പിക്കാനെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മുസ്ലിം വേണ്ടെന്ന് പറയൂ നമുക്ക് മക്കയിലോ മദീനയിലോ മരിക്കാനാണ് അബു ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹു തആല ചോദിച്ചു എനിക്ക് നിബിതങ്ങളുടെ ഹദറത്തി മരിക്കണം ആ മണ്ണി മരിക്കണം അള്ളാഹുവേ അവര് ചോദിച്ചപ്പോ അള്ളാഹ് ഇട്ട് കൊടുത്തു അപ്പോഴേ ഓക്കെ ആയി കാരണം ഉമർ അള്ളാഹു അവരുടെ 100-ക്ക് 100
നൂറുക്ക് നൂറാണ് സംഭവം. ചോദിച്ച ഉടനെ അല്ല കൊടുക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. നൈൽ നദിയിൽ വെള്ളമില്ലാതെ വന്നു, എല്ലാവരും വന്ന് പരാതി പറഞ്ഞു, ഉമർ അള്ളാന്റെ കാലഘട്ടത്തിൽ പരാതി പറഞ്ഞു, ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, നൈലെ എന്റെ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് ഒഴുകിക്കോ അള്ളാന്റെ നാമത്താൽ. യാ അല്ലാ, കത്ത് അങ്ങോട്ട് കൊണ്ടിടാനും പെട്ടപ്പെട്ടാന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. ഉമർ അള്ളാന്റെ പവർ അതല്ലേ. മദീനയിൽ ലാവ പൊട്ടി ഒഴുകി. ഇന്ന് നിങ്ങൾ മദീനയിൽ പോയാൽ കാണാൻ, ഒരു കറുകറുത്ത് കറുകറുത്ത് കിടക്കുന്ന മല, ഭയങ്കരമായ മല, ലാവ പൊട്ടിയിട്ട് ഉമറിന്റെ കാലഘട്ടത്തിൽ. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വാള് കൊടുത്തിട്ട് പറഞ്ഞു, ആ ലാവ പൊട്ടി ഒഴുകി വരുന്ന ഭാഗത്ത് പൊട്ടി വാള് കൊണ്ട് കുത്തി നിർത്തിയിട്ട് പറയണം, ഇത് ഉമറിന്റെ ഓർഡറാണ്, ഇത് ഉമർ ഭരിക്കുന്ന നാടാണ്, ഇവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മര്യാദയ്ക്ക് തിരിച്ചു പോകാൻ പറ. അബീബ ഇത്രയ്ക്കൊരു പവറ്. തമീമുദ്ദാരി ഇത് കേട്ടിട്ട് ഒരു പേടി, ലാവയ്ക്കകത്ത് ഞാൻ കുടുങ്ങി പോവോ, എന്നെ ഓടിച്ചുവിടാ, ഞാനെങ്ങാണോ അതിൽ കുടുങ്ങിപ്പോവും, എൻ്റെ അടുത്ത് പറയുന്ന അവിടെ പോയി ഇങ്ങനെ കാണിക്കുന്ന പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ. എന്നാലും ഉമർ അള്ളാഹു പിന്നെ ഒന്ന് ഒന്ന് വിരട്ടി ഒന്ന് നോക്കി. ഉമർ അള്ളാഹുവിന്റെ വാക്ക് ഒരു വാക്ക് ഒരു പ്രാവശ്യം പറയുള്ളൂ, പിന്നെ കൂടുതൽ കേട്ടില്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ സംഭവം. പെട്ടെന്ന് പോയി അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് ഉമറിന്റെ ഓർഡറാണ്, ഇങ്ങോട്ട് ശിക്ഷ വരേണ്ട ആവശ്യമില്ല, കാരണം ഉമർ നീതിമാനാണ്, നീതി ഭരണമാണ് ഇവിടെ നടക്കുന്നത്, നീതി പറഞ്ഞു. അതുകൊണ്ടല്ലേ ഗാന്ധി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണം വേണമെന്ന്. നമ്മുടെ ഈ ചങ്ങാതിമാർക്കൊന്ന് പഠിപ്പിച്ചോട്, ഉമർ അലി അള്ളാഹു താലാന്റെ ഭരണത്തിൽ കയറിയിട്ട് ഭരണ വാക്കെന്താ? ഉമർ അലി അള്ളാഹു താലാന്റെ ഭരണത്തിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, എല്ലാവരോടും, എല്ലാ ഗവർണർമാരോടും, എല്ലാ മുഖ്യമന്ത്രിമാരോടും, എല്ലാ മന്ത്രിമാരോടും, എല്ലാവരോടും പറഞ്ഞു, അല്ലാ തർഖബു ബിർദൗൻ, വില കൂടിയ വാഹനത്തിൽ ഒറ്റയൊരുത്തും യാത്ര ചെയ്തു പോകരുത്. സംസ്ഥാനങ്ങൾക്ക് മൊത്തം ഓർഡർ കൊടുക്കണം. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രാഷ്ട്രപതിയായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിക്കോട്ടെ, കീഴിലുള്ള മുഴുവൻ ഭരണാധികാരികളോടും വിളിച്ചു പറയാണ്, നിങ്ങൾ ആരും വലിയ വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യരുത്. വലാ തൽബസു റഖീഖ ഐ റഫീഖ, അല്ല നേർത്ത കാണാനൊക്കെ. ഇപ്പൊ നമ്മുടെ കാട്ടിലെ വില കൂടിയ ആ ഡ്രസ് ഉണ്ടല്ലോ, വസ്ത്രം കാണുമ്പോ നല്ല രസമാണ്, പക്ഷേ അത് കണ്ട ചിലപ്പോ അത് ഒരു കതിറായിരിക്കും. കതിർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈസ് തുണി, ഇപ്പൊ ലിനൻ എന്നൊക്കെ പറയുന്ന സാധനം വില കൂടിയ സാധനമാണ്, കാണുമ്പോ ഒരുമാതിരി കൊള്ളൂലെങ്കിലും പക്ഷെ സാധനം വില കൂടിയതാണ്. 2000, 3000, 4000 മീറ്റർ വിലയുള്ളത് അതാണ് ഇടുന്നത്. കതിർ കോൺഗ്രസ്സുകാരൊക്കെ ഇടുന്ന കതിർ. ഈ കതിർ എവിടുന്ന് വന്നെന്ന് ഒരു തമിഴ്നാട്ടുകാരൻ അടുത്ത സമയത്ത് ഒരു നേതാവ് പറഞ്ഞു, മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അവിടെ ഒരു തന്റെ ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിൽ പോയി റമദാൻ മാസത്തിൽ പോയി. റമദാൻ മാസത്തിൽ പോയപ്പോ അവരൊരു തുണി കൊടുത്തു ഈ ഗാന്ധിക്ക്. എന്ത് തുണി? എന്ത്? ഏത് ദിവസമാണ്? അതെന്താ? ഇതൊരു പ്രത്യേകത തുണി. അത് ഇന്ന് ഞങ്ങളുടെ ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകതയിൽ അങ്ങേക്കൊരു സമ്മാനം തരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വസ്ത്രം അങ്ങേക്ക് എൻ്റെ സ്വന്തം കൈകൊണ്ട് നെയ്ത് ഞാൻ അങ്ങേക്ക് നൽകുകയാണെന്നും പറഞ്ഞിട്ട് ആ ഉമ്മ ഗാന്ധിക്ക് സമർപ്പിച്ചു ഖദിർ. അത് അന്നാണ് ഈ ഖദിർ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അല്ലാതെ പിന്നെ ഈ ഖദിർ എന്നും ഖാദി എന്നൊക്കെ ഏത് അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറയാൻ കേക്കട്ടെ മലയാളത്തിൽ. അങ്ങനെയാണ് ഈ ഖദിർ വന്നത്, മനസ്സിലായില്ലേ? വസ്ത്രം ഖദിർ. പിന്നെ ചില ആൾക്കാർ പറയും അള്ളാഹു ഖദറാക്കിയത് പോളിസ്റ്റർ ആവൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഖദർ എന്ന് പറഞ്ഞ സാധനം അത് ലൈലത്തുൽ ഖദ്ര. അത് ഓർത്ത് അപ്പൊ ഇടുന്ന വെള്ള, ഇടുന്ന ഡ്രസ്സുകൾ, ഈ വെള്ള എന്ന് പറഞ്ഞത് മൊത്ത രാഷ്ട്രീയക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളയാണ്. ഇത് ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, ഇൽബസു വസിയാബൽ ബൈദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. ഇൽബസു വസിയാബൽ ബൈദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെള്ള വസ്ത്രം ധരിക്കണം. എല്ലാവരും അതല്ലേ കൂടുതലും. നിങ്ങളുടെ മയ്യത്ത് അതിലടക്കണം, മയ്യത്ത് അതിൽ പൊതിയണം. നബിയുന റസൂലുള്ളാഹി, ബി ജെ പി കാരൻ മരിച്ചാ പോലും വെള്ളത്തുണിയിലാ മയ്യത്ത് പൊതിയുന്നത്, ശരിയല്ലേ? നമ്മുടെ റസൂലുള്ളാഹിയുടെ വാക്കല്ലേ അവർ കേൾക്കുന്നത്. കാവി അതിന്റെ മുകളിലെ പൊതിയുള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ ആ ബോഡി പൊതിയുന്നത് വെള്ളത്തുണിയിലാണ്. ആര് പറഞ്ഞതാ? നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് വെള്ളത്തുണിയിൽ വേണം നിങ്ങളുടെ മയ്യത്ത് പൊതിയാൻ. ആരായാലും കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ബിജെപിക്കാരനായാലും ആരായാലും അവരുടെ മയ്യത്ത് പൊതിയുന്നത് അവർ വെള്ളത്തുണിയിലാണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കല്ലേ ഇത്? അബീബേ, ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണിത്. അത് സ്വീകരിക്കല്ലേ ഇന്ന് ലോകം? ലോകം അത് സ്വീകരിക്കുകയല്ലേ, അംഗീകരിക്കുകയല്ലേ? അല്ലാതെ വേറെ മാർഗമുണ്ടോ? അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഞങ്ങൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ വേറെ ഇങ്ങനെ കയറി ഇങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് പോകും, അങ്ങനെ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാൻ പറ്റൂല.
ഉഹ്മാനെ പെട്ട ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു നിങ്ങൾ വില കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല ഭരണാധികാരികൾ ശ്രദ്ധിച്ചോ വില കൂടിയ വസ്ത്രം ധരിക്കരുത് വില കൂടിയ വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യരുത് നിങ്ങൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കരുത് പാവപ്പെട്ട ഭരണീയരെല്ലാം ഉണക്കറൊട്ടി കഴിക്കുമ്പോ നിങ്ങൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കരുത് നമ്മുടെയൊക്കെ നാട്ടിലെ നേതാക്കന്മാരൊക്കെ 70,000 രൂപയുടെ സാധനങ്ങളൊക്കെ ഒരു ദിവസം കഴിക്കുന്നത് 70,000 രൂപയുടെ പ്രത്യേകം പ്രത്യേകമായ ഒരു പേരൊന്നും പറയുന്നില്ല പേരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഈ ലൈവൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം സൂക്ഷിക്കും എല്ലാം എല്ലായിടത്തും വരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒരു കൂട്ടം ഡൽഹിയിൽ നിന്ന് കുറേ പിന്നെ അഡ്വക്കേറ്റന്മാരെല്ലാം കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞങ്ങളെ പ്രസംഗിച്ചതിനകത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നലെയും 2-3 ദിവസമായിട്ട് അവന്മാരോട്ട് എപ്പോഴും വഴക്കുണ്ട് സെൻകുമാർ എടുത്ത് അവിടെ ഇട്ട് ഇവിടെയിട്ട് മുസ്ലിങ്ങളെ മോശമായിട്ട് പറയുന്നത് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്ത് വേണം ഞാൻ എൻ്റെ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് പറഞ്ഞത് ഒക്കെ വേണമെങ്കിൽ സ്വീകരിക്കുക അത് മറ്റേ മണിയറ രഹസ്യമൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇട്ട് അവരെ ഇട്ട് അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടി ഞാൻ പറഞ്ഞു നമ്മുടെ ഇസ്ലാമിക നിയമം മുസ്ലിങ്ങൊക്കെ പറഞ്ഞുകൊടുത്താണ് അത് നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ സ്വീകരിക്കണ്ട ഇപ്പോഴത് അതിൻ്റെ നിയമമല്ലേ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എങ്ങനെ ബന്ധപ്പെടണമെന്നുള്ള ഇസ്ലാമിക നിയമമാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ വെറുതെ എന്ത് അനാചാരമായിട്ട് അനാശാസ്യമായിട്ട് ബന്ധപ്പെടാനല്ല എൻ്റെ ഇസ്ലാമിക വേദഗ്രന്ഥമായ ഖുർആനും ഹദീസും ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞ വാക്കാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് നിങ്ങളെന്തിനാ അതെടുത്തിട്ട് അലക്കാൻ പോണത് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ 3 ദിവസമായിട്ട് എപ്പോഴും വിളിയാ ഡൽഹിയിൽ നിന്ന് അല്ല അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഒന്നും അതുകൊണ്ട് നമ്മൾ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഹൂർലിങ്ങളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ച് അതും എടുത്തിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വേണ്ട ഹൂർളിയാ നമുക്കൂടെ പാളിയാ കിട്ടുവാളിയാ അത് കിട്ടുവാളിയ കളിയാക്കുകയാണ് നിങ്ങളെ പരിഹസിക്കുകയാണ് ഖുർആന്റെ വാക്കുകളല്ലേ അപ്പൊ അങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അള്ളാഹു കാത്തിരിക്കട്ടെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അബീവേ അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു തആല പറഞ്ഞു ഭരണാധികാരികൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല വില കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല ആരെങ്കിലും അങ്ങനെ അതേപോലെ ആഗ്രഹിച്ച ആവശ്യത്തിന് നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ വരുന്ന വാതിൽ മുട്ടാൻ വരുന്ന സാധുക്കളായ ജനങ്ങൾ ആവശ്യക്കാർക്ക് വേണ്ടി നിങ്ങളുടെ വാതിൽ തുറന്നിടണം നിങ്ങളുടെ ഓഫീസ് എപ്പോഴും തുറന്നു വെക്കണം ആ പാവപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞത് നിറവേറ്റി കൊടുക്കണം ആരുടെയും വാതിൽ അടയ്ക്കാൻ പാടില്ല 5 വർഷം വരെ തുറന്നു നടക്കണം ഇനി ഇതിന് എതിരായിട്ടാണ് ആരെങ്കിലും പ്രവർത്തിക്കുന്നതെങ്കിൽ അവനെ അധികാരത്തിൽ നിന്ന് ഞാൻ പിടിച്ചു മാറ്റിയിട്ട് നാട് കടത്തുന്നു പറഞ്ഞ വാക്ക ഉമർ അള്ളാഹു പറഞ്ഞ വാക്കാണ് നാട് കടത്തു നീ നാട്ടിൽ നിന്ന് അവനെ പറഞ്ഞുവിടുന്നു അതാണ് ഒറിജിനൽ ഭരണാധികാരി യഥാർത്ഥ ഭരണാധികാരി ലാവ പൊട്ടി ഒഴുകിയപ്പോ ഉമർ അലി അള്ളാഹു തആലാന്റെ തന്റെ ഫയല് മൊത്തം എടുത്തു വെച്ച് നോക്കി പടച്ചവനെ എന്റെ ഭരണകാലഘട്ടത്തിൽ എന്തെങ്കിലും അപാകതകൾ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭരണീയരായ സഹോദരി സഹോദരങ്ങളെ വീടില്ലാതെ പട്ടിണി കിടക്കുന്നുണ്ടോ വസ്ത്രമില്ലാതെ കഴിയുന്നുണ്ടോ അവർക്ക് എന്താണ് ആവശ്യം അത് എന്നിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോ ഒന്നുമില്ല എല്ലാം ഞാൻ മുറപ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ ഭാഗം ക്ലിയറാണ് അതുകൊണ്ട് ഈ നാട്ടിൽ ശിക്ഷയുടെ ആവശ്യമില്ല പെട്ടെന്ന് പറഞ്ഞില്ല വാളെടുത്തിട്ട് പറഞ്ഞു തമീം ഇത് കൊണ്ടുപോയിട്ട് ആ ലാഭ പൊട്ടിയൊഴി വരുന്ന ഭാഗത്തോട് കുത്തിപ്പിടിച്ചിട്ട് പറ ഇങ്ങോട്ടേക്ക് ശിക്ഷയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ ക്ലിയറാണ് സംഭവം അല്ലാഹി സത്യം അവിടെ നിന്നു അതേപോലെ റിട്ടേൺ അടിച്ചു പോയി മല കരിഞ്ഞിടക്കുന്ന കാണാൻ അതിനെ പോയി നോക്കി കാണാൻ പറ്റും ആ ഉമർ അലി അല്ലാഹു തആല നമ്മൾ അല്ലാഹുവോട് ചോദിച്ചു പടച്ചവനെ അല്ലാഹുമ്മ റസൂഖനാ ഷഹാദതൻ ഫീ സബീലിക വജ്അൽ മൗതി ബിബലദി റസൂലിക അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ നീ അവസരം നൽകണേ അല്ലാ നിന്റെ ഹബീബിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരണമേ അല്ലാപ്പെട്ട ഉമർ അള്ളാഹ് സ്വീകരിച്ചില്ലേ ഹബീബേ അതേപോലെ സ്വീകരിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളെ മദീനയിലെങ്ങാനും മരിപ്പിക്കാൻ തീരുമാനിച്ചു അത് തീരുമാനിച്ചിട്ടോ ഓക്കെ പക്ഷെ ഞാൻ ഇവിടെ മരിക്കുള്ളൂ അവിടെ മരിക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല ഒമാ തദ്രീ നഫ്സും ബി അയ്യറിൽ തമൂത്
ഏത് മണ്ണിലാണ് മരിക്കുക എന്ന് അല്ലാഹു അല്ലാതെ ഒരു മഖ്ലൂഖിനും അറിയുകയില്ല. ആർക്കും അറിയില്ല എവിടെ മരിക്കും. അങ്ങനെ പറയണ്ട, എവിടെയാ മരിക്ക. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. എപ്പോഴാ വരിക, എപ്പോഴാ സംഭവിക്കുക. അവൻ മറുപടി, മാ യൻറൂനാ ഇല്ലാ സൈഹതൻ വാഹിദാ തഅഖുദുഹും വഹും യഖിസ്മൂൻ. ഒരുപക്ഷേ ഇവൻ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, നടക്കുമ്പോഴാകാം, വാഹനമോടിക്കുമ്പോഴാകാം, ജോലി ചെയ്യുമ്പോഴാകാം, പഠിക്കുമ്പോഴാകാം, അത് പൊടുന്നനെ വന്ന് സംഭവിക്കുന്ന ഒരു കാര്യമത്രേ. ആ സന്ദർഭത്തിൽ നീ നിരാശനായിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ എനിക്കെന്റെ ഭാര്യയുടെ എന്റെ മക്കളുടെ എന്റെ വീട്ടിൽ ഞാനൊന്ന് പോയി ഒരു വസിയത്ത് ചെയ്ത് എന്റെ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കട്ടെ, അതുവരേക്കും നീ എനിക്കൊരു അവസരം നീട്ടിത്തരണമേ അല്ലാ. ഫലായസ്തതിയൂന തൗസിയ ഫലായസ്തതിയൂന തൗസിയ. വസിയത്ത് ചെയ്യാൻ നിനക്ക് സാധ്യമേ അല്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊ, കുടുംബത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. എവിടെ വെച്ചാണോ മലക്കുൽ മൗത്തിന്റെ പിടി വരുന്നത്, അവിടെ വെച്ച് നമ്മൾ മലക്കുൽ മൗത്തിനോടൊപ്പം പോകേണ്ടി വരും. അതാണ് സമയം, അതാർക്കും പറയാൻ പറ്റില്ല. അത് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. യാസീൻ സൂറത്ത് ഓതുമ്പോ ഓർത്തോ, എങ്കിലും ഓർത്തോ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുണ്ട് സൂറത്ത് യാസീൻ. നമ്മളിങ്ങനെ ഓടിച്ചെങ്കിലും പടപടാ നോദിപ്പാണ്. അർത്ഥം എന്താന്ന് നമ്മൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അടിച്ചിട്ട് പോവാണ്, ഖബറിലേക്ക് കൊണ്ടുവച്ച് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ ആ ഖബറിന്റെ വിളിയാളം കേട്ടിട്ട് ഉടനെ കണ്ണ് തിരുമ്മിക്കൊണ്ട് ഇവൻ ചോദിക്കുകയാണ്, ഹാലോ യാ വൈലന മം ബഅസന മിം മർഖദിന. ആരാപ്പ ഞങ്ങളെ വിളിച്ചുണർത്തിയത്, ഞങ്ങൾ സ്വസ്ഥോട്ടം ഉറങ്ങിയതാണല്ലോ, ആരാ ഞങ്ങളെ പിടങ്ങറാക്കിയത്, ആരാണ് ശല്യം ചെയ്തത്. ഹാദാ മാ വാദ റഹ്മാൻ, ഹാദാ മാ വാദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അല്ലാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ നമ്മൾ അറിയിച്ചതാണ്. കൂടുതൽ നാളൊന്നും കബറി കിടക്കാൻ പറ്റില്ല, ഒക്കെ സമയത്തെ ഒരു വിളിയാളം വരും, പെട്ടെന്ന് പോണം, യാ അല്ലാ യാ അല്ലാ യാ അല്ലാ അല്ലാ, പെട്ടെന്ന് പോയി. ഇനി അവിടെയാണ് വിചാരണ, അവിടെ മുതലാണ് മക്കളെ. ഇനി നീ സ്വന്തം നാട്ടിലെ പൗരത്വം ഉള്ളവനാണോ ഇല്ലയോ എന്ന് നിർണയിക്കപ്പെടുന്നത് ആ പരിശുദ്ധമായ മഹശറയിലാണ്. അവിടെ വെച്ചാണ് ഉറപ്പ്, അവിടെ അല്ലാ അമ്മക്ക് പൗരത്വം തരട്ടെ. അവിടെയാണ് പരിശ്രമം. അല്ല എഴുന്നേര് എഴുന്നേരെന്ന് പറയും, ജയിലിൽ നിന്നൊക്കെ വിളിച്ച് കയറ്റും, പോ. അവിടെ കോടതിയുടെ മുന്നിൽ വിചാരണ നടക്കാൻ പോണ, വിചാരണയിൽ തീരുമാനിക്കും നിനക്ക് ഇവിടെ താമസിക്കണം, എവിടെ താമസിക്കണം. ഒന്നെങ്കിലും സ്വർഗം വീട് എഴുതി തരും അല്ലാഹു തആല, കയ്യിൽ എഴുതി തരും, പോയി കെട്ടണം. ആരും ഇനി ചോദിക്കാനുമില്ലോ, ഒന്നുമില്ല, ഇത്ര ഏക്കർ ജന്നത്തിനറുഹാരലി. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണേ, അതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണമേ, അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് ഈ ആയത്ത് ഇറങ്ങിയപ്പോ വിളിച്ചു പറയുകയാണ്. ഒരു സഹാബി, ആ സഹാബിയുടെ പേര് ഉമൈറു ബിനുൽ ഹുമാം. ഉമൈറു ബിനുൽ ഹുമാമ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ് അല്ലാഹുവിൻ റസൂലിനോട് ഒന്നുകൂടി ചോദിക്കുകയാണ്, നബിയേ
അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമാണോ നബിയേ? സഹാബ നിനക്കെന്തേ സംശയമുണ്ടോ? അല്ല നബിയേ, സംശയം കൊണ്ട് ചോദിച്ചതല്ല. ഇല്ല അന്നകൂന റജാ, ഇല്ല റജാ അന്നകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗത്തിന്റെ അവകാശിയാകാൻ ഞാൻ കൊതിച്ചുകൊണ്ട് ചോദിച്ചതാ. ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കട്ടെ നബിയേ, കൊതി കൊണ്ട് ചോദിച്ചു. ആകാശഭൂമിയുടെ വിശാല സ്വർഗം അങ്ങനെയാണോ? അതെയാ, അതെയാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂലോ? ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം ഒരാൾക്ക് അല്ലാഹുവെ പടച്ചവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും അതിനകത്ത് സംശയമുള്ളവർ കൈവക്ക്. ഞാൻ പറയും, നമ്മളിപ്പോ സംശയിച്ച എന്നെ ഉടനെ ശരിയായ നമ്മളെ കാവറാക്കി കളയാം, കൈവക്കത്തി ഖുർആനെ നിഷേധിക്കുന്ന. സംശയിക്കണ്ട മക്കളെ, സംശയിക്കണ്ട. നമ്മുടെ ഈ നക്ഷത്രം ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കാണുന്ന നക്ഷത്രം, നക്ഷത്ര കൂട്ടങ്ങളില്ലേ, ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്, ഈ നക്ഷത്ര കൂട്ടങ്ങൾ, ഇതിന്റെ ഒക്കെ ഈ സൗരയൂഥം, ഈ ഗാലക്സി എന്നൊക്കെ പറഞ്ഞ അല്ല മോനെ, അറിയടാ ഗാലക്സി എന്ന് പറഞ്ഞാല് ഗാലക്സി മൊബൈൽ ഷോപ്പ് അല്ല, ഗാലക്സി സൂപ്പർ മാർക്കറ്റ് അല്ല, ഗാലക്സി ടെക്സ്റ്റൈൽസ് അല്ല. ഈ നമ്മൾ ഈ കാണുന്ന ഈ സൗരയൂഥം, ഈ സൗര, ഈ ഈ ക്ഷീരപഥം, നമ്മൾ ഇന്ന് താമസിക്കുന്ന ഈ ഗാലക്സികൾ, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? വലിപ്പോ പോയിട്ട് നെറ്റിലടിച്ചു നോക്കണം. ഒരു ഗാലക്സി എത്രയാണ്, ഒരു നക്ഷത്രം എത്ര വലുതാണ്, ഒരു ഭൂമി എത്ര വലുതാണ്, ഒരു സൂര്യൻ എത്ര വലുതാണ് എന്ന് നിങ്ങൾ, ഇന്ന് നമ്മൾ ഈ കാണുന്ന സൂര്യന്റെ വ്യാസം എന്ന് പറഞ്ഞാല് ഇന്ന് ഈ ലോകത്തുള്ള ഭൂമി 13.5 13.5 ലക്ഷം ഭൂമി എടുത്ത് ഈ കാണുന്ന സൂര്യന്റെ വയറ്റിലിട്ടാലേ ആ സൂര്യന്റെ വയറ് നിറയൂ. ഇന്ന് ഈ കാണുന്ന ഭൂമിയെ പോലെ 13.5 ലക്ഷം ഭൂമി എടുത്ത് ഈ സൂര്യൻ, ആ സൂര്യൻ ഒരു ചെറിയ ഒരു ഗ്രഹമാണ്. അപ്പൊ അതിന്റെ വിശാലത എത്രയുണ്ട്, വിശാലത എത്രയുണ്ട്? അതുകൊണ്ട് നമ്മൾ ആ ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം അതിന്റെ വിശാലത എത്രയാണെന്ന്. ഒരു ഗ്രഹം അടുത്തതിലേക്ക് അടുക്കാൻ എത്ര സമയം എടുക്കും, എത്ര മണിക്കൂർ എടുക്കും, എത്ര വർഷം എടുക്കും, മില്യൺ ട്രില്യൺ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ അതിനകത്ത് അറിയാം അതിന്റെ കണക്കുകളൊക്കെ. ഇത്രയാ ഇത് എത്താൻ ഇത്ര താമസം, എന്ത് ഇത്ര വിശാലതയോ, ഇത്ര വിശാലതയോ, അതെ ഇതിനൊക്കെ ഇത്ര വിശാലതയുണ്ട് എന്ന് ശാസ്ത്രം സമ്മതിക്കുമ്പോ, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം ഉണ്ടെന്ന് പറയുന്നതിൽ എന്ത് സംശയ? ഒരു സംശയമില്ല, ഒരു സംശയം വേണ്ട. ഇന്ന് ചന്ദ്രഗ്രഹണം സംഭവിക്കാൻ പോണ 10:37 മുതല് രാത്രി നിസ്കരിക്കണം. 2:30 നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കണം, നിസ്കരിക്കാതെ കിടക്കരുത്. കൂടുതൽ സമയം എടുത്തിട്ട് ദീർഘനേരം നിൽക്കണം, പക്ഷെ അതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലായിരിക്കാം. എങ്കിലും അള്ളാഹുവിന്റെ റസൂല് ചെയ്തൊരു സുന്നത്താണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം. ആ സമയത്ത് നമ്മൾ 2:30 പടച്ചവന്റെ മുന്നിൽ നമ്മൾ നമസ്കരിച്ച് കുറെ നേരം റുക്ഊയിൽ നിന്ന്, കുറെ നേരം സുജൂദിൽ കിടന്ന്, പിന്നെ എഴുന്നേറ്റ് അങ്ങനെ കുറെ നേരം വീണ്ടും നിന്ന്, വീണ്ടും റുക്ഊയിൽ പോയി, വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് കുറെ ദിക്റുകളും ഖുർആനൊക്കെ ഓതി, ഇൻഷാ അറിയാവുന്ന സൂറത്തുകളൊക്കെ ഓതിയിട്ട് നമ്മൾ റാഹത്തായിട്ടൊരു ദുആ ചെയ്യണം. വീട്ടിലാകുമ്പോൾ ഇപ്പോൾ കുത്തുപോകുന്ന ഓതാൻ പറ്റില്ല, പള്ളിയിലാണെങ്കിൽ കുത്തുപോക്ക് ഓതണം. എന്നിട്ട് നമ്മളൊരു ദുആയും ചെയ്ത് ആത്മാർത്ഥമായി നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾക്കൊരു പരിഹാരം, അതൊരു ശിക്ഷയാണ്, അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ കൊണ്ട് നമ്മുടെ ഒരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ എല്ലാവരും ദുആയും ചെയ്യണം. ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ, ഇന്നത്തെ ഡൽഹിയിലത്തെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അതിന്റെ ഇടങ്ങറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് എല്ലാവരും, അത് ആ സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്, ആ ഗ്രഹണം ഒന്ന് മാറിക്കിട്ടാൻ ഇന്നത്തെ രാത്രിയത്തെ ഗ്രഹണത്തിൽ നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. 2 റക്അത്തെങ്കിലും ഈ പ്രസംഗക്കൊന്ന് നിസ്കരിക്കണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹക്കാണ് കേട്ടോ, നമ്മുടെ ഹക്കാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മളെല്ലാവരും ഏത് സമയത്താ എവിടെ പോവാൻ നമുക്കറിയില്ല, എപ്പോഴാണ് മരിക്കുന്നത്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹാ അസ്സമാവാത്തു വല്ലറു ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആർക്ക് വേണ്ടിയാണ് അതൊരുക്കി വെച്ചിരിക്കുന്നത്?
മതബോധമുള്ള മതനിഷ്ഠയുള്ള മതഭക്തന്മാർക്ക് വേണ്ടിയാ അല്ലാഹു ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം ഒരുക്കി വെച്ചത്. ഉമൈറ ബിൻ ഹുമാമ റളിയല്ലാഹു തആല അൻഹു ബഖിൻ ബഖിൻ തുള്ളിച്ചാടുകയാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ യാ ഉമൈർ, ഉമൈറേ എന്തുകൊണ്ടാണ് നീ ശബ്ദമുണ്ടാക്കി തുള്ളിച്ചാടുന്നത്? അല്ലാഹു റസൂലേ ആ സ്വർഗത്തിന്റെ അവകാശിയാകാൻ എനിക്ക് വല്ലാണ്ട് കൊതിയാണ്, ആഗ്രഹമാണ്, ഭൂതിയാകുന്നു. അതുകൊണ്ട് നബിയേ എനിക്ക് വിശ്രമമില്ല, ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അല്ലാഹു റസൂലേ എന്റെ ഈ തുള്ളിച്ചാട്ടമെന്ന് ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ ഹുമാമ മറുപടി കൊടുത്തപ്പോ അല്ലാഹു റസൂൽ അദ്ദേഹത്തെ നോക്കിയിട്ട് പറയുകയാ, ഇന്നക മിൻ അഹ്ലിഹാ ഉമൈറേ, നീ ആ സ്വർഗത്തിന്റെ അവകാശിയാണ്. പൗരത്വം കൊടുത്തു, പൗരത്വം കൊടുത്തു. ഏയ് ഉമർ, സ്വർഗത്തിന്റെ അവകാശിയാണ്. നമ്മളെ നോക്കിയിട്ട് എങ്ങാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്നിട്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അബൂബക്കർ നീ സ്വർഗത്തിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വാള കയറത്തിട്ട് അടിപൊളിയാക്കി നടക്കൂലേ. അയാളിയാ സ്വർഗം കിട്ടിയത് നബി തങ്ങളെ സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞു, ഞാൻ എന്തിനുണ്ട് നിസ്കരിക്കുന്നത്, എനിക്ക് നിസ്കാരം എനിക്ക് ഇനി ഒന്നും വേണ്ട, തുള്ളിച്ചാട് അല്ലെ. നമ്മള് സോഫയിൽ പോയി കടന്നു നല്ല അടിപൊളിയാക്കണം സ്വർഗം ഉറപ്പായി. ബദരീങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞു, ഇഫാലു മാഷു, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്കെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ തെറ്റ് ചെയ്യാൻ പോയോ? അതിരിങ്ങക്കല്ല അല്ല പുറത്തു കൊടുത്തു, ഇനി നിങ്ങളെ മുൻ പിൻ ഭാവം എല്ലാം ഞാൻ പുറത്തു നിന്നിരിക്കുന്നു. ഇഫാലു മാഷിത്ത്, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്ത് നിങ്ങൾക്ക് ഇനി ചെയ്യാം? നമ്മുടെ തെറ്റിലേക്ക് അവർ പോയോ? ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു തആല സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തു. ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു തആല വീട്ടിൽ പോയി, ഫഖറജ തമറാത്ത്, അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ നിന്ന് അദ്ദേഹം തമറ എടുത്ത് കഴിക്കുകയാണ്. ഇത്തപ്പെടുത്തി ഇങ്ങനെ തിന്നാണ്, ഇങ്ങനെ തിന്ന് തിന്ന് പകുതിയായപ്പോൾ ഓർത്ത് പോയി, പഠിച്ചവനാ റബ്ബേ ആ സ്വർഗം ആകാശ ഭൂമിയുള്ള വിശാലമായ സ്വർഗം ഞാനിങ്ങനെ തിന്നുകൊണ്ടിരുന്നാൽ എങ്ങനെ എൻ്റെ അവസ്ഥ? അവിടെ ഭയങ്കര സമരം നടക്കാണല്ലോ, അതിൽ പോയി പങ്കെടുത്തങ്ങ് ചെയ്തായാലേ പെട്ടെന്ന് സ്വർഗത്തിൽ പോവല്ലോ. ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെയൊക്കെ സമരം ചെയ്യുമ്പോൾ നമ്മൾ മാറി വീട്ടിനകത്തിരുന്ന് നല്ല സൂപ്പറായിട്ട് കുളക്കട്ട ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പോയി കിടന്ന് ഇടി കൊള്ളുന്നു, അവർ വെടിയുണ്ടേക്കുന്നു, അവർ അടി കൊള്ളുന്നു, ലാത്തി ചാർജ്, നമ്മളിവിടെ നല്ല ബീഫ് റോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിറങ്ങണ്ട അവിടെ ഇരുന്നോ? നമ്മളിറങ്ങാറില്ലല്ലോ. ഈ സ്വഹാബി ഇങ്ങനെ ചിന്തിച്ചു, പടച്ചവനെ റബ്ബേ അള്ളാഹുവേ, നമ്മൾ പിന്നെ ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ നാവ് കൊണ്ടുള്ളൊരു ജിഹാദാണല്ലോ ഇതെല്ലാം, ഇങ്ങനെ ഒരു ഉപദേശങ്ങളും ഇങ്ങനെ ഒരു കാര്യങ്ങളും ഇതും അതൊരു ഒരു സമരത്തിന്റെ ഭാഗമാണല്ലോ ഒക്കെ നമ്മൾ പറയാം. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ ഓടിയെത്തും. ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ച് പകുതിയായപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുത്തു, അല്ലാ لئن اكلا لئن انا حييت حتى اكل انها لحياه طويله, ഞാൻ ഈ തമറ മുഴുവനും കഴിച്ചു തീരുന്നതുവരെ, ഞാൻ ഈത്തപ്പഴം മുഴുവനും കഴിച്ചു തീരുന്നതുവരെ ഞാനിവിടെ അടങ്ങിയിരുന്നാൽ ഇന്നാല ഹയാത്തും തവീല, അതൊരു നീണ്ട ദീർഘമായ ഒരു ജീവിതമാകും. ഫറമാ ബിമാ കാന മഅഹൂ മിന തമർ, അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ആ ഈത്തപ്പഴ സഞ്ചി വലിച്ചെറിഞ്ഞിട്ട് സമരമുഖത്തെ ാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തു, അദ്ദേഹം വീരമൃത്യു വരിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ തിന്ന് തിന്ന് പഠിച്ചവൻ എന്റെ റസൂൽ എനിക്ക് പറഞ്ഞ സ്വർഗാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല, എന്തിന് ഈ മുസീബത്തിന്റെ വീട്ടിൽ നാട്ടിൽ ഇരുന്നിട്ട് പിന്നെ ഇടങ്ങാറാവുന്നത്? നേരെ പോയി അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്തു, ഷഹീദായി. അള്ളാഹു റസൂൽ പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്, തീർന്നില്ല. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം. ഇവിടെ കുറച്ച് ത്യാഗം സഹിച്ചു, നമ്മള് ശരീരത്തിൽ പൊടി പറ്റരുത്, മുറിവേൽക്കരുത്, വേദനയുള്ള അടികൊള്ളരുത്, സൊഗുസുവായിട്ട് സുഖിച്ചങ്ങോട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നടക്കോ? അള്ളാഹുടെ ചോദ്യം എന്താ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين.
നിങ്ങളിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി സമരം ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് ആരാണ്? അത് അറിഞ്ഞിട്ടല്ലാതെ അള്ളാഹു തആല നിങ്ങളെ സ്വർഗത്തിൽ കയറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ആരാണ് ഇതിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ക്ഷമിക്കുന്നത്, ക്ഷമ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് യാചിക്കുന്നത് ആരാണ് എന്നറിയുന്നത് വരെ അള്ളാഹു തആല നിങ്ങളെ സ്വർഗത്തിൽ കയറ്റും നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. കുഞ്ഞുമക്കളടക്കം, ഉമ്മമാരടക്കം, പെങ്ങന്മാരടക്കം, ഗർഭിണികളടക്കം, ആലിബികളടക്കം, വന്നിയ വയോധികരായ പണ്ഡിതന്മാരടക്കം അടികൊണ്ട് അടിയേറ്റ് പള്ളിയുടെ മദ്രസയുടെ തിരുമുറ്റത്ത് കിടന്നിട്ട് ശരീരമാകെ രക്തപങ്കിലമായിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് ചോദിക്കുകയാഹുവേ നിന്റെ സഹായം എപ്പോഴാണ്? നിങ്ങൾ കരുതുന്നുണ്ടോ ഈ അടികൊള്ളാതെ ഇടികൊള്ളാതെ വളരെ ലാഘവത്തോടുകൂടി ക്ലേശമില്ല, ദുഃഖമില്ല, പ്രയാസമില്ലാതെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സാധ്യമല്ല, സാധ്യമല്ല. നിങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാരും അനുയായികളും ഇതേപോലെ പീഡിക്കപ്പെട്ടിരുന്നു അത്രേ. പീഡിപ്പിക്കപ്പെട്ടവരാണ്. വസുൽസിലോ അവരുടെ പാദം ഇടറുകയുണ്ടായി, അവർക്ക് നിലനിൽപ്പില്ലാതെ വന്നുപോയി. കാരണം ഭരണകൂടം അവർക്കെതിരായുധധാരികളും അവർക്കെതിരായി അവർ അള്ളാഹുവിനോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവേ നിന്റെ സഹായം എപ്പോഴാണ്? അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹന്റെ ധർമ്മ സമരത്തിൽ പങ്കാളിത്തം വഹിച്ചപ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മറുപടി വരികയാ, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, ഇപ്പൊ ഉടനെ എത്തും അള്ളാന്റെ സഹായം. 22-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ എത്തും. പക്ഷെ അള്ളാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം, ഇവിടെ നമ്മള് പനായും പിത്തനായും ബസാദും അവന്റെ പച്ചയിറച്ചിയും അവന്റെ ബുൾസയും ഒക്കെ അടിച്ചോണ്ടിരുന്നിട്ട് നമ്മക്ക് അള്ളാന്റെ സഹായം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അബീവേ? അല്ലാ ചുമ്മാ ഒന്നും അള്ളാഹ് സഹായിക്കൂല അബീവേ, ഒന്നും ഒരിക്കലും ഇല്ല. നമ്മളിപ്പോ വിചാരിക്കുന്നപ്പോ കുഴപ്പമൊന്നുമില്ല, താത്താമാരൊക്കെ നല്ല തലയിൽ തുണിയൊക്കെ ഇട്ട് റാഹത്തായിട്ട് വാൾന്ന് വാള് വെക്കാണ്. ഇനി വാള് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അള്ളാഹ് അറിയാം. സംഭവം നമ്മളിപ്പോ ഇപ്പൊ വാള് വെക്കാൻ വേണ്ടി എല്ലാരും ഉഷാറായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. പക്ഷേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ വാള് ഇങ്ങനെ ഒരു വാള് നടന്നിട്ടുണ്ടോ, ഇത് കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പനായും പിത്തിനായും ദീപത്തും എല്ലാം പറഞ്ഞ ആകെ അങ്ങോട്ട് വ്യാപിപ്പിച്ച് അവന്റെ ഇവന്റെ ഒക്കെ കുറ്റവും കുറവും ഒക്കെ പറയണം. നമ്മുടെ കുറ്റത്തിലേക്ക് ഞാനും നിങ്ങളും നോക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ കുറ്റത്തിലേക്ക് ഞാൻ വലിയ കുറ്റക്കാരനാണ് പടച്ചവനും, ഞാൻ പിന്നെന്തിന് മറ്റുള്ളവരെ കളിയാക്കണം, കുറ്റം പറയണം? ഞാൻ ഏറ്റവും വലിയ കുറ്റക്കാരനാണ്, കുറ്റക്കാരിയാണ്, തെറ്റുകാരനാണ്, തെറ്റുകാരിയാണ്. പിന്നെ ഞാൻ ബാക്കിയാളുള്ളവർ എന്തിനാ കുറ്റം പറയുക? ഞാൻ എന്തിനാ കുറ്റം പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് ഇന്നത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് പറഞ്ഞ വാക്ക് റസൂലുള്ള തങ്ങൾ പറഞ്ഞതുമായി ഒരണുകിട പോലും വ്യത്യാസമില്ലാതെ അവർ ആ നബിയെ സ്നേഹിച്ചു, അള്ളാഹെ സ്നേഹിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായി. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റോമൻ ചക്രവർത്തിയോട് സംസാരിക്കാൻ പോവുകയാണ്, കിസ്ര ചക്രവർത്തിയോട് പോയി സംസാരിക്കാൻ പോവുകയാണ്, സംസാരിക്കാൻ പോവാണ്, സന്ധി സംഭാഷണം. അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ആദ്യ അതിഥിയായിട്ട് പോകുമ്പോൾ ആതിഥേയ മര്യാദ എന്ന നിലയിൽ അവരെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടി അവിടെ ഇരുത്തി. ഇന്നിപ്പോ അറബികൾ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പോയാലും സൗദിയിൽ പോയാലും നല്ല ആട് മന്തിയായിരിക്കും കൊടുക്കുക, ചിലപ്പോ വല്ല മറ്റേ മന്തിയായിരിക്കും, ബീഫ് മന്തിയായിരിക്കും, മട്ടനായിരിക്കും, കുട്ടനായിരിക്കും, അറിയാൻ പറ്റില്ല. തിന്നോ ഇല്ലെന്നുള്ളത് അള്ളാഹുവല്ല, അതിന്റെ ഫോട്ടോ ഇതുവരെയും കിട്ടിയിട്ടില്ല. സംഭവം
എന്തൊക്കെ പറഞ്ഞാലും സംഭവം ഇവിടുന്ന് പോകുമ്പോ അവരുടെ ഏറ്റവും വലിയൊരു ഭക്ഷണം, മൂന്ന് പേര് വന്നാൽ അറബികൾ ഒരു ആടിനെ പിടിച്ചറക്കും. അങ്ങനെയാണ് മൂന്ന് പേരൊരു വീട്ടിൽ ഒരു അതിഥികളായിട്ട് വന്നാൽ ഒരു ആടിനെ പിടിച്ചറത്തിട്ട് നല്ല മന്തി ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവെക്കും. അവർ ചുമ്മാ വെറുതെ ഒന്ന് പിടിച്ചതിനത്തേ ഉള്ളു, നമ്മൾക്കൊന്ന് തിന്നാന്ന് അവരൊന്ന് മാറിത്തരണ്ടായ അതുമില്ല. രാഹത്തായിട്ട് നമുക്ക് തിന്നാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട ആദ്യമൊക്കെ വെറുപ്പ് തോന്നും, പിന്നെ അങ്ങോട്ടാന്ന് പിടിച്ച് തിന്നോക്കിയാൽ ആടിന്റെ നാക്ക് തിന്നാൽ നല്ല സ്വരം ഉണ്ടാവുമെന്നാണ് അറബി. ഞങ്ങളിപ്പോ ഈ അടുത്ത സമയത്ത് ഇപ്പോ ഒരു മന്തി കഴിക്കാൻ പോയപ്പോ ഒരു അറബി അവിടുത്തെ മജ്‌ലിസിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞാണ്, ഇസ്തിറാഹ ഇരുന്നിട്ട് പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോ അറബികളെ പിടിച്ചു വരിക, എന്തിനാപ്പന്ന് സ്വരം ഉണ്ടാവും. കുടലിന്റെ അസുഖം പറ ആടിന്റെ കുടലിൽ ഇണ്ടണോ? അപ്പൊ ഓരോ ആടിന്റെ ഓരോരോ അവയവങ്ങൾ മൂള തിന്നു കഴിഞ്ഞാൽ അതിന്റെ മൂള ഉണ്ടാവും, അത് നല്ല മൂള ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിങ്ങനെ പറഞ്ഞാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ ഏറ്റവും നല്ല വിഭവമാണ് അവർ കൊടുക്കുന്നത് ഭക്ഷണം. അതിഥികൾക്ക് ഏറ്റവും നല്ല വിഭവം കൊടുക്കും. അതിഥികൾ വരുമ്പോ അങ്ങനെയാണല്ലോ, നല്ല ഭക്ഷണം കൊടുക്കണം. നല്ല ഭക്ഷണം കൊടുത്തവരെ സന്തോഷിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക, നല്ല ഭക്ഷണം കൊടുക്കുക. അങ്ങനെ അതിഥി സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം നിലത്ത് വീണു, ഭക്ഷണം നിലത്ത് വീണു. ആ ഭക്ഷണം അദ്ദേഹം എടുത്തുകൊണ്ട് അതിലുള്ള അഴുക്ക് നീക്കം ചെയ്ത് അദ്ദേഹം അത് കഴിക്കുകയുണ്ടായി. നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിച്ചു. കൂട്ടത്തിൽ പോയ സഹോദരൻ, കൂട്ടത്തിൽ പോയ സഹപ്രവർത്തകൻ ആ നാട്ടുകാരുടെ അവസ്ഥകളെ കുറിച്ചും ആ രാജാവിന്റെയും അനുയായികളുടെ അവസ്ഥകളെ കുറിച്ചും ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി. അല്ലയോ ഹുദൈഫ, നിലത്ത് വീണ ഭക്ഷണം എടുത്ത് നിങ്ങളെ കഴിക്കൽ ഇവരുടെ അന്തസ്സിന് യോജിച്ചതല്ല. ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ ഇവരുടെ അന്തസ്സിന് പറ്റിയ പണിയല്ല എന്നത്. നമ്മുടെയൊക്കെ മക്കളും തിന്നു താടെ ഇരുന്ന് വീണത്, വീട്ടിൽ ഇരുന്ന് വാപ്പാടെ ഉമ്മാടേം കൂടെ ഇരുന്ന് തിന്നാൽ തന്നെ ടേബിളിൽ വീണാൽ അതെടുത്ത് തിന്നല്ല, എടുത്ത് തിന്നാൻ പോയി ഉമ്മ അടിച്ചിട്ട് താഴെറാത്, താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് തിന്നോ, താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് തിന്നോ. അതുകൊണ്ടാണ് നല്ല രണ്ട് കൈയും കഴുകണം, ശുദ്ധമായ സ്ഥലത്ത് സുഫ്ര വിരിച്ച് ഭക്ഷണം കഴിക്കണം. അതിലേക്ക് വീണാലും അതെടുത്ത് തിന്നുന്ന ഭാഗത്തിന് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. മനസ്സിലായോ? നിലത്ത് വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് മാറ്റിയിട്ട് കഴിച്ചപ്പോ ആ സദസ്സിലിരുന്ന ഒരാള് പറഞ്ഞു, ഈ ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. കൂട്ടത്തിൽ പോയ ആള് പറഞ്ഞതാ, കൂട്ടത്തിൽ പോയ ഒരു മുസ്ലിം പറഞ്ഞ, നാണക്കേട്, നമ്മുടെ സംസ്കാരത്തിൽ പറ്റി അവർ ഇതൊക്കെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കണ്ണ് രോക്ഷം കൊണ്ട് ചുമന്നുകൊണ്ട് ചുമന്ന് തുടുത്ത് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആ വ്യക്തിയെ നോക്കിയിട്ട് പറയുക, അള്ളാഹുവിന്റെ റസൂലായ എന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഈ വിഡ്ഢികളുടെ മുന്നിൽ വെച്ച് ഞാൻ ഒഴിവാക്കണമെന്നാണോ നീ പറയുന്നത്? അള്ളാഹുവാണ് സത്യം, എന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഒരു കാരണവശാലും ഞാൻ ഒഴിവാക്കുകയില്ല. അങ്ങനുണ്ട് നബിയെ സ്നേഹിച്ച സഹാബാക്കള. നമ്മൾ താഴെ കിടന്ന ഭക്ഷണം എടുത്ത് കഴിക്കോ? കല്യാണ വീട്ടിൽ പോയാൽ നിലത്ത് വീണു, ആ ടേബിളിന്റെ മുകളിൽ ഇവിടെ നല്ല വിരിപ്പ, നിലത്ത് വീണു. എന്റെ പൊന്നു പെങ്ങളെ എടുത്ത് തിന്നുവോ? ആ ചാപ്പാടില്ലാത്ത ഈ ഇതിലെ കുറെ പിള്ളേരെയും കൊണ്ടുപോകും, ഉള്ള എല്ലാം വാങ്ങിട്ട് കൊടുക്കും. മസാല എടാ, മസാല എടാ, മസാല, അവന്റെ പേര് തന്നെ മസാല എന്നായി. ഉള്ള എല്ലാം വാങ്ങിയിട്ട് കൊടുക്കും, എന്നിട്ട് പിള്ളേര് തിന്നുവോ? എങ്ങോട്ട് തിന്നാണേ? എല്ലാം കൂടെ അടിച്ചു കയറ്റി ഒന്നാമത് ബബിൾസിന്റെ കൂട്ടായിരിക്കുന്നത്. ഇത് എവിടെ തിന്നാനാണ്? എന്നിട്ട് എല്ലാം അവിടെ ബാക്കി അളിച്ചുവാരി ഇട്ടിട്ട് എഴുന്നിട്ട് പോകും. ആ ഉമ്മായും എഴുന്നിട്ട് പോകും. എന്താ എന്റെ പൊന്നു പെങ്ങളെ? ഫിറാവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഫിറാവിനെ പരിചയമുണ്ടോ? ഫിറാവിനിൽ രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഫിറാവിനിൽ പഠിക്കാൻ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഫിറാവു നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കും. ഫിറാവു അഹങ്കാരിയാണെങ്കിലും പഠിക്കാനും കൂടെ ഉണ്ടോ? നിലത്ത് വീണ ഭക്ഷണം ഫിറാവു എടുത്ത് കഴിക്കും. രണ്ടാമത്, കണങ്കാലിന് മുകളിൽ വസ്ത്രം ഉയർത്തി കെട്ടും. ഈ രണ്ട് ഗുണം ഫിറാവിനുണ്ട്. മുസ്ലിമും അല്ല മുഅ്മിനും അല്ല, മനസ്സിലായില്ലേ? ഈ രണ്ട് ഗുണം ഫിറാവിനിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുശ്രിക്കുകളുമായിട്ട് ഹുദൈഫിയ സന്ധി സംഭാഷണത്തിന് വേണ്ടി പോയപ്പോ കൂട്ടത്തിലുള്ള ഒരാള് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുണ്ട് മുകളിലേക്ക് കണങ്കാലിന്റെ മുകളിൽ ഉയർത്തി കെട്ടിയതായിരുന്നു. ഒരു സഹാബി കൂട്ടത്തിൽ പോയ ആള് പറഞ്ഞു,
മുഷരിക്കീങ്ങളൊക്കെ ഈ വസ്ത്രം ഇങ്ങനെ പൊക്കി കെട്ടിയല്ലാതെ അവർക്ക് ഒരു ഐബാണ്, ഒരു നാണക്കടല. അതുകൊണ്ട് അവരുടെ പദവിക്ക് പറ്റിയതല്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ നാട്ടിലേക്ക് അവരുടെ സമൂഹത്തിലേക്ക് ഒരു സംഭാഷണത്തിന് വന്നാലേ ആ മുണ്ടിച്ചിരി ഒന്ന് ഇറക്കി കെട്ട്. കണങ്കാലിന് താഴോട്ട മുണ്ട് ഇറക്കി കെട്ടാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല രോഷം പൂണ്ടിട്ട് ചോദിക്കുകയാണ്, അത്റുഖു സുന്നത ഹബീബി, വല്ലാഹി ലാ അത്റുഖു സുന്നത ഹബീബി ലിഅഹദിൻ, ഒരാളുടെ മുന്നിലും എന്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ ഒഴിവാക്കുകേ ഇല്ല. ഉറപ്പിച്ചു പറഞ്ഞു. അള്ളാന്റെ സഹായം അവർക്ക് കിട്ടിയത് അതുകൊണ്ടാ ഹബീബേ, അള്ളാന്റെ സഹായം കിട്ടിയത് അതുകൊണ്ടാണ്. നമ്മൾ തട്ടുവടി കൊടുത്ത് ബീഡിയും വലിച്ചിട്ട് ഹുലോ തക്ബീർ, അല്ലാഹു അക്ബർ, പള്ളിയുടെ ഫ്രണ്ട് അസർ നിസ്കാരം നടക്കാണ്, ഹുലോ തക്ബീർ, പള്ളി നിസ്കാരവും തീർന്നു. അവിടെ നിസ്കരിക്കാൻ പോകുന്നവന്റെ ഇടങ്ങേറുമായി അവന്റെ നിസ്കാരവും തെറ്റി, അവന്റെ തക്ബീറും തെറ്റി, അവന്റെ റക്കാത്തും തെറ്റി, ഭയങ്കരമായ വിളി. വിടില്ല, ഇല്ല വിടില്ല ഞങ്ങൾ, ഇല്ല ഇല്ല വിടില്ല ഞങ്ങൾ, എന്ത് വിടില്ല, പള്ളിക്കകത്തോട്ട് നിസ്കരിക്കാൻ വിടില്ല നിന്നെ ഞങ്ങൾ. അവന്റെ ശരിയാ, പള്ളിക്ക് നിസ്കരിക്കില്ല, എന്താ വിളി, എന്ത് ടേസ്റ്റില് വിളിയാ സംഭവം. ഇങ്ങനത്തെ ആവേശം, അല്ലാഹു അക്ബർ, ഇല്ലാതെ പോയല്ലോ ഈ ഒരു ആവേശം. അല്ലാ അല്ലാ, ഇതിങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പിടിക്കുന്ന നിന്റെ കൈക്കകത്ത് എന്തോ ഉണ്ട്, അതൊരു അഹങ്കാരാണ്. ഇങ്ങനെ പിടിക്കുന്ന എന്തിനാ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം പടച്ചോനെ. തീവ്രവാദികളൊക്കെ പോലീസുകാരുടെ വെടി വരുമ്പം പറയുന്ന എന്താ, ഇങ്ങനെ കാണിക്കുന്ന എന്താ, ഞങ്ങള് അറസ്റ്റ് വരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ശരൺ അടഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ ഇനി വെടിവെച്ചു കൊല്ലണ്ട, കൈ കാണിക്കണം. അള്ളാന്റെ മുന്നിൽ വന്നിട്ട് നിക്കാന്ന് രണ്ട് കൈകൾ ഉയർത്തി പടച്ചോനെ, ഇതാ കണ്ട ഒന്നുമില്ല അള്ളാ, പ്ലീസ് ഞാൻ ഒന്നും ഒളിപ്പിച്ചു കൊണ്ടുവന്നിട്ടില്ല പടച്ചോനെ, ഇതാ കണ്ടില്ല അള്ളാ ഒന്നുമില്ല പടച്ചോനെ, നിന്റെ മുന്നിൽ ഞാൻ ഈ കൈ നിവർത്തി കാണിക്കണം, ഒന്നുമില്ലാത്ത ഒരു സാധുവായ മനുഷ്യനാണ് ഞാൻ, യാചിക്കാൻ പോവാണ്. ഇങ്ങനെ നിന്നിട്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ പോകുമ്പോ യമാനെ ഇല്ല, യമാനെ ഇല്ല, യമാനെ ഇനി അങ്ങനെ ചെയ്യില്ല, യമാനെ ഒരു 100 രൂപയുടെ തൊപ്പി പിടിച്ചാല്, 100 രൂപ തൊപ്പി വെക്കാത്തന്നെ ഒരു 100 രൂപ പിടിച്ചാ തന്നെ സാറേ അത്, സാറേ അത്, സാറേ അത്, ഇനി നോക്കണം സാറേ അത്, 100 രൂപ സാറേ, സാറേ എന്തിനാടാ ഈ സാറേ സാറേ വിളിക്കാൻ പോണെ, വല്ലാവശ്യം ഒരു 100 രൂപ കൊടുത്തിട്ട് പോയിക്കൂടെ, എന്തിനാ ഈ താങ്കാൻ പോകുന്നത് ഈ 100 രൂപക്കുണ്ട്, വാ പടം മോനടാ, ഒരു ഇല്ല പഴം പഠിച്ചോടാ, പാളയം തുടങ്ങ, പിന്നെ പഴം പാളയം തുടങ്ങ, അളവ ചുമ്മാ ഇവിടെ അങ്ങനെ തൂറിയിട്ടാ ഇതൊക്കെ വാരാനക്കാരടക്കുന്നത്, അല്ല പാളയം തുടങ്ങനൊക്കെ തിന്നിട്ടല്ലേ, ഏത്തക്കം പഠിച്ചിട്ടുണ്ടോ, കുറുകി കിടക്കട്ടെ, 3 ദിവസത്തേക്ക് കുഴിക്കാൻ പോയാൽ മതി, പാപ്പാക്ക് 1 കിലോ പഴം മേടിച്ചിട്ട് കൊടുക്കുമ്പോൾ അവന് സാറും ഇല്ല ഒന്നും ഇല്ല, 1 കിലോ പഴം മേടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അവന്റെ വിഷമം ഒന്നും കണ്ടില്ലേ, അപ്പാടുത്ത് മറ്റേത് 100 രൂപ കൊടുക്കണം, സാറേ 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 സാറേ, എന്റെ പൊന്നു സഹോദര എന്തിനാ ഇത്,